ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ജാഫർ സാദിഖ് തങ്ങൾ കുമ്പോൾ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജലാലിയ റാത്തി മജ്ലിസ്. ഞങ്ങൾക്ക് 3 ദിവസത്തിന്റെ ഉറൂസ് അതുപോലെ കോൺവക്കേഷൻ സെറമണി ഇവരെ നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട ഖാദർ സഖാഫി ഉസ്താദ് അവർക്കും ഇവിടുത്തെ എല്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും വലിയ സന്തോഷമായത് ഞങ്ങളുടെ പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട കുമ്പോൾ സാദാത്തിങ്ങൾ അവരുടെ വന്ന് ഞങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നതാണ്. ഇന്ന് മാത്രമല്ല ഒരുപാട് വർഷങ്ങളായി ബഹുമാനപ്പെട്ട കുമ്പോൾ സാദാത്തിങ്ങൾ പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട കുമ്പോൾ സയ്യിദ് പാപ്പൻകോയ തങ്ങൾ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ്, കുമ്പോൾ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ്, ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ എല്ലാ ടെൻഷനുകൾക്കും അവർ പരിഹാരമായിരുന്നു. രോഗങ്ങൾ അവർ മുഖേന ഡോക്ടർമാർ സുഖപ്പെടുത്താത്ത രോഗങ്ങൾ ശിഫയായി കിട്ടിയിരുന്നു. ഇന്ന് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആയിരക്കണക്കിന് വരുന്ന ആൾക്കാർ തങ്ങൾ ഉള്ള സമയത്ത് അവിടെ തടിച്ചുകൂടിയത് ഞങ്ങൾക്ക് കാണാം. അതിൽ ക്യാൻസർ രോഗികളുണ്ട്, മാരകമായ രോഗങ്ങളിൽ അകപ്പെട്ടവരുണ്ട്, വലിയ വലിയ അറിയപ്പെട്ട ഡോക്ടർമാരുണ്ട്. അവരെല്ലാം പരിഹാരത്തിന് വേണ്ടി വരുന്നത്, അവിടുത്തെ രോഗത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവർ കാണാൻ വരുന്നത് ബഹുമാനപ്പെട്ട കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങൾ അവർ കലയാണ്. അതുപോലെ ബഹുമാനപ്പെടുക്കുമ്പോൾ ജാഫർ സാദിഖ് തങ്ങൾ അവർ കലയാണ്. തങ്ങളുടെ അടുത്ത് വന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ലഭിച്ച് അവർ സന്തോഷത്തോടു കൂടെ പോകുന്നു. ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമാ അബ്ബാസ് ഉസ്താദ് ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് ഇവിടെ ഞങ്ങളോട് പലപ്പോഴും പറഞ്ഞതാണ്, കുമ്പോൾ സാദാത്തിങ്ങൾ വലിയ കറാമത്തുള്ള മഹാന്മാരാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ഷൈഖുന സുൽത്താനുൽ ഉലമാ എ പി ഉസ്താദ് കേരളത്തിൽ നടന്നതായ സാദാത്ത് മീറ്റിൽ പോലും പ്രത്യേകിച്ചും അവിടുന്ന് പറയുന്നു, എല്ലാ തങ്ങന്മാരെയും ഞാൻ ബഹുമാനിക്കുന്നു, പക്ഷേ കുമ്പോൾ സാദാത്തിങ്ങൾ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിന് വല്ലാത്ത ബഹുമാനവും പേടിയും എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കുമ്പോൾ ആട്ടക്കോയ തങ്ങൾ അബു തങ്ങളാവട്ടെ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കുമ്പോൾ സാദാത്തിങ്ങൾക്ക് ഇന്ന് അവിടെ എല്ലാ പ്രശ്ന ബുദ്ധിമുട്ടുള്ളവർ വന്ന് കാണാൻ വരുന്ന കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങൾ, അവർ ഞങ്ങൾക്ക് വലിയ നേതൃത്വമാണ്, ഞങ്ങൾക്ക് വലിയ അത്താണിയാണ് കുമ്പോലുള്ള ഞങ്ങളുടെ സാദാത്തിങ്ങൾ. അതിന് കാരണവുമുണ്ട്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് അല്ലാഹുവിന്റെ റസൂലിനെ സമീപിച്ചതായ ഒരുപാട് വ്യക്തികൾ, ഒരുപാട് സഹോദരന്മാർ അല്ലാഹുവിന്റെ റസൂലിലൂടെ അവരുടെ ടെൻഷനുകൾക്ക് പരിഹാരം ലഭിച്ചു. തൻഹല്ലു ബിഹിൽ ഉഖദ്, അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു തന്നു, അഹ്ലു ബൈതിക സഫീനത്തു നൂഹിൻ അലൈഹി സലാം, എൻ്റെ അഹ്ലു ബൈത്ത് നൂഹ് നബി അലൈഹി സലാമിന്റെ ഷിപ്പ് പോലെയാണ്, അവരെ നിങ്ങൾ മുറുകെ പിടിച്ചോ, നിങ്ങൾക്ക് വിജയിക്കാം. അൽഹംദുലില്ലാഹ്, ആ നിലക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃക സ്വീകരിച്ച് പാവങ്ങൾ വന്നാൽ ലക്ഷക്കണക്കിന് ഉർപ്പികകളാണ് ഇവിടുന്ന് സദഖകൾ നൽകുന്നത്. ടെൻഷനോട് കൂടെ വന്നാൽ അതിന് പരിഹാരമാണ് അവിടുന്ന് ഞങ്ങളുടെ കുമ്പോൾ സാദാത്തിങ്ങൾ നൽകുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട ജാഫർ സാദിഖ് തങ്ങൾ അല്ലാഹുവിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനേ. ഈ നാടുകളിലെല്ലാം കർണാടകത്തും കേരളത്തും വിദേശത്തും അവിടെ നടക്കുന്ന ജലാലിയ റാത്തീബ് മജ്ലിസുകൾക്ക് നേതൃത്വം നൽകി എല്ലാ ഞങ്ങളുടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്കും നേതാക്കൾക്കും ആലിമീങ്ങൾക്കും അവർക്കെല്ലാം വലിയവർ സന്തോഷം പകർന്നു കൊടുക്കുന്നു. തങ്ങൾ അവർക്കെ ഞങ്ങൾ പോയി ക്ഷണിച്ച സമയത്ത് തങ്ങൾക്ക് വേറെ ഒരു പരിപാടി ഏറ്റെടുത്തിരുന്നു. അള്ളാഹുവിന്റെ വലിയ സഹായം എന്ന് പറയാം. ഞാനും റൗദ മദീൻ അംജദ് ഉസ്താദ് തങ്ങളെ സമീപിച്ച സമയത്ത് മുഈനുസ് സുന്നയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ തങ്ങൾ ഡേറ്റ് ചേഞ്ച് ആക്കാൻ പറഞ്ഞു. എന്തിനു വേണ്ടി? അൽമദീനത്തെ പരിപാടിക്ക് വേണ്ടി തങ്ങൾ അവരോട് ഡേറ്റ് ചേഞ്ച് ആക്കാൻ പറഞ്ഞു. അൽമദീനയുടെ പരിപാടിയിലേക്ക് ഞാൻ വരാം എന്ന് ഏറ്റെടുത്തു. അൽഹംദുലില്ലാഹ് ഇവിടെ എത്തി തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജലാലിയ മജ്ലിസും അതുപോലെ തങ്ങളുടെ ദുആയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. തങ്ങൾ അവർക്ക് എല്ലാ നിലക്കും അൽമദീനയുടെ വകയായി ഈ സമയത്ത് സ്വാഗതം
അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ ജലാലി ആരംഭിക്കുന്നു. ഞങ്ങളുടെ കുട്ടികൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയവർ എല്ലാവരും ഈ സദസ്സിൽ വന്ന്, അതുപോലെ ഇവിടെ വന്ന സഹോദരന്മാർ പെട്ടെന്നായി ഞങ്ങളുടെ സദസ്സിൽ വന്ന് ഇരുന്ന് എല്ലാവരും സഹകരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.